ന്യൂറോ മെഡിസിൻ ആൻഡ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് 24 hours അവൈലബിൾ ആയിട്ടുള്ളത് ഹോസ്പിറ്റൽ. മൂന്നാമത് പറയുന്നത് കാത്ത് ലാബ് ഫെസിലിറ്റീസ്. ഇത്രയും സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലാണ് സ്ട്രോക്ക് സെന്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ആ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് കൊണ്ടുപോവുക. ഇത്രയും കാര്യങ്ങൾ സ്ട്രോക്കിന്റെ വിശദം മനസ്സിലാക്കേണ്ടതുള്ളൂ, ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് തിരിച്ചറിയുക, സ്ട്രോക്ക് സെന്ററിൽ എത്തിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യമൊക്കെ ചോദിച്ചോളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറഞ്ഞുതരാം. നായ പട്ടിയും കടിച്ചു എന്താ ചെയ്യാം? കൂടുതലൊക്കെ കഴിക്കുന്ന വാർത്തകള് നായ കടിച്ചു, പട്ടി കടിച്ചു, പൂച്ച കടിച്ചു നോക്കും അല്ലെ. എന്ത് ചെയ്യും? ആ സോപ്പും വെള്ളം. നായ പടി കടിക്കണമെന്നില്ല, ചെറിയൊരു കോറലേറ്റാൽ പോലും, അത് മൃഗങ്ങൾ ഏതാണെങ്കിലും, നായാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും കുരങ്ങാണ് ഏതാണെങ്കിലും, മൃഗങ്ങളുടെ കടിയേറ്റാലോ കോറലേറ്റാൽ പോലും നിങ്ങൾ ആ ഒരു ഏരിയ സോപ്പും വെള്ളവും ഉപയോഗിച്ച്, സോപ്പ് വാട്ടർ ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യാം. ഒരു 10 മുതൽ 20 മിനിറ്റിലെങ്കിലും നിങ്ങൾ നന്നാക്കി സോപ്പും വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 60% പോയിസൺ വിഷം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ഒരു 24 hours ഉള്ളിലേക്ക് റാബീസ് വാക്സിനേഷൻ നിങ്ങൾ എടുക്കുകയും ചെയ്യാം. ഓക്കെ, അത് മുറിയാവണമെന്നോ മരുത്തി തരണമെന്നില്ല, ഒരു കോറലേറ്റാൽ പോലും വാക്സിൻ നിർബന്ധമാണ്, സോപ്പും വെള്ളം വെച്ച് കഴുകൽ നിർബന്ധമാണ്. ഓക്കെ, പാമ്പ് കടിച്ചാലേ, പാമ്പ് കടിച്ചാൽ എന്താ ചെയ്യാം? തുണിയോട് കിട്ടും, അത് പറഞ്ഞു. പിന്നെ വേറെ ചെയ്യും, അവിടുത്തെ രക്തം ഒഴിവാക്കണം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെ. എനിക്ക് പാമ്പ് കടിച്ചാൽ മരണപ്പെടാൻ കാരണം പേടിച്ചിട്ടാണ്, അതാണ് ഇത് സത്യം. കൂടുതൽ ആളുകളും മരണപ്പെടുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാമ്പ് കടി ഏറ്റത് മൂലമല്ല, പേടിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ 100 പാമ്പുണ്ടെങ്കിൽ 95% പാമ്പുകളും വിഷം ഇല്ലാത്ത ഇനമാണ്. 5% മാത്രമേ കടിച്ചാൽ മരണകാരണം അല്ലെങ്കിൽ വിഷമുള്ള ഇനമുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നു? പേടിച്ചിട്ടാണ്. അപ്പോൾ പാമ്പ് കടിയേറ്റാൽ ഫസ്റ്റ് കൊടുക്കേണ്ട, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഭയപ്പെടുത്തും, പേടിയില്ലാതെ മെന്റലി സപ്പോർട്ട്, അയാളെ പേടിപ്പിക്കാതിരിക്കുക, സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓരോരുത്തരും എന്ത് പറയണം? ഇപ്പൊ കൂടെ ഒരാൾ കൂടി ഉണ്ട്, അവർ കണ്ടിട്ടുണ്ട് പാമ്പ് കടിച്ച്. അപ്പൊ നമ്മൾ അവരോട് പറയാൻ പറ്റുമോ അത് അണലിയാണെന്നാൽ അവിടെ ഒരാളെ കഴിച്ചിട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ മരിച്ചിട്ടുണ്ട് കാര്യം തീരുമാനമല്ലേ. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കളവ് പറയാം. എങ്ങനെ കളവ് പറയണം? പട്ടിയിലെയും ചേരിയാളുകൾ പേടിക്കുന്നു വേണ്ട, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാം. സമാധാനിപ്പിക്കുക, സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം കളവ് പറയാം. ഓക്കെ, രണ്ടാമത് പറയുന്നത് കടി ഏറ്റവും മൂവ്മെന്റ് കുറയ്ക്കാം, ഇളക്കം തട്ടാതിരിക്കാം. അതുകൊണ്ടാണ് ഓടാനും നടക്കാനും അനുവദിക്കേണ്ട, അയാൾ ഇരുത്തിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. മൂവ്മെന്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് കടിയേറ്റ ഭാഗം. ഓക്കെ, പിന്നെ മൂന്നാമത് എന്താണ് ചെയ്യേണ്ടതുണ്ട്? മൂന്നാമത് ചെയ്യേണ്ടത് അയാൾ എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വിനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് തന്നെ കൊണ്ടുപോവുക. ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സമയം കളയാതെ ആന്റി സ്നേക് വിനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് തന്നെ കൊണ്ടുപോവുക. അതുകൊണ്ട് പാമ്പിനെ പിടിച്ചു കൊണ്ടുപോകൽ നിർബന്ധമില്ല. നിലവിൽ ഏത് പാമ്പ് കഴിച്ചാലും ഒറ്റവരെ കൊടുക്കുന്നുള്ളൂ ആന്റി സ്നേക് വിനം. ഓക്കെ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉള്ളതാണ്, ക്യാമറ ഉള്ള മൊബൈലാണ് എല്ലാവരുടെ കയ്യിലുള്ളത്. ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോ എടുത്ത് വെച്ചാൽ മതി, എല്ലാവരും അതിന്റെ പുറകിൽ പോയി പോയി സമയം കളയേണ്ടതില്ല. ഓക്കെ, ഇനി കടിച്ചതിന് മുകളിൽ കെട്ടണോ വേണ്ടതെന്നാണ് അടുത്ത വിഷയം. വേണോ വേണ്ടേ? വേണ്ട എന്നതാണ് പുതിയ സ്റ്റഡി പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഇല്ല, ചിലപ്പോൾ അതിനേക്കാൾ വേറെ ദോഷമാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും? ആ ഒരു താരം വലപ്പങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് കഴിച്ചു, നിങ്ങൾ വീട്ടിൽ തുറന്ന് മുൻകൂട്ടി കാണുന്നുണ്ടോ അതിന്റെ പാമ്പൊക്കെ കഴിക്കുമ്പോൾ സാധനം കയറൊക്കെ കെട്ടാനുള്ള സാധനം കഴിച്ച് കയറുന്നത് ഇല്ല. നിർഭാഗ്യവശം പാമ്പ് കഴിച്ചു അല്പ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ കിട്ടുന്നത്, സെക്കൻഡുകളോ മിനിറ്റുകളോ കയ്യിൽ തല്ലി കിട്ടുന്നുണ്ടാവാം. ഒരു വിഷം ഉള്ള ഒരു ഇനമാണ് കഴിച്ചത് എങ്കിൽ ആ കഴിച്ചോട് തന്നെ വിഷം എടുക്കുമോ? അത് ബ്ലഡിനോട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ
എന്താ ഗുണമുള്ളത്? ഒന്നാമത്. രണ്ടാമത്തത് നിങ്ങൾക്ക് നന്നായി ടൈറ്റാക്കി കെട്ടിന്ന് സങ്കല്പിക്കാം. ഹോസ്റ്റൽ എത്തിക്കാൻ എത്ര സമയമെടുക്കും? വണ്ടിയൊക്കെ വിളിച്ച് എത്ര കാർ വിളിച്ച് ഹോസ്പിറ്റലിൽ സമയമെടുക്കും? ചിലപ്പോൾ പത്തോ പതിനഞ്ചോ അരമണിക്കൂറോ എടുക്കും. ഈ സമയം കൊണ്ട് നല്ല ടൈറ്റാക്കി കെട്ടിയത് മൂലം എന്താണ് സംഭവിക്കുക? രക്തയോട്ടം നമ്മുടെ സ്റ്റോക്കോ ബ്ലഡ് സർക്കുലേഷൻ നടക്കൂല, കടിച്ചതിൻ്റെ കെട്ടിയതിൻ്റെ താഴോട്ടേക്ക്. അപ്പൊ ആ ഏരിയയിലെ കോശങ്ങളൊക്കെ ഡെത്തോ പിന്നെ അവസാനം മുറിച്ച് കളയേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവും. കടിച്ച് ചിലപ്പോൾ വിഷമില്ലാത്തവരെ വണ്ടിയിലെ ചേരായിരിക്കും. നമ്മൾ നന്നാക്കി ടൈറ്റാക്കി കെട്ടി കൊണ്ട് പോകും. അവസാനം ആ ഏരിയ താഴോട്ട് മുറിച്ച് കളയേണ്ട അവസ്ഥ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ സ്റ്റഡി പറയുന്നത് കെട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. മനസ്സിലായില്ലേ? ഇനി വേണമെങ്കിൽ കെട്ടാം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കെട്ടേണ്ടത്? നമ്മളൊരു ഫിംഗർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കെട്ടിക്കൊടുക്കാം. ശേഷം നമ്മൾ ഫിംഗർ റിമൂവ് ചെയ്യാം. അപ്പൊ ഒരു ലൂസ് ഉണ്ടാവുമല്ലോ. അത് മതി. അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ ഒരു ഗുണമുണ്ട്. എന്ത്? ആളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം. മറ്റേ ഞാൻ കെട്ടാത്തോണ്ട് ഞാൻ മരിച്ചു എന്നുള്ള പേടി മൂപ്പര് മൂപ്പര് മെന്റലി സപ്പോർട്ടിന് വേണ്ടി മാത്രം കെട്ടാന്നുള്ളതാണ്. അത് നിങ്ങൾ മൂപ്പരോട് പറയും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കെട്ടിയത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ പിന്നെ പോയാൽ വീണാല് ചെയ്യാം. ഡ്രൗണിങ്.